അനിൽ സാർ, അനിൽ സാർ, അനിൽ സാറിന് മൈക്ക് കൈമാറുന്നു, താങ്ക് യു. സംസാരിക്കുന്നു സാർ. പ്രിയപ്പെട്ട സജു പാസ്റ്റർ, എൻ്റെ സഹോദരന്മാര് അലിവിരിപ്പ് സാറുണ്ട്, കണ്ടു, ലീ, അതുപോലെ ഗിബോറിനെ, പെട്ര ബ്രദറിനെ, പ്രിയപ്പെട്ട ജാക്കോ പാസ്റ്ററെ, അബ്ബാസ് ബ്രദറിനെ ഒക്കെ കണ്ടു. എല്ലാവർക്കായിട്ടും സ്തോത്രം. എം അദ്ദേഹത്തെയും കണ്ടു. എൻ്റെ ഞാനൊരു യോഗസ്ഥലത്താണ് വന്നത്. അപ്പോൾ യോഗം കഴിഞ്ഞുള്ള ഒരു വിശ്രമ സമയത്താണ് ഈ ക്ലബ് ഹൗസിലൊന്ന് കയറുന്നത്. ഏതായാലും ചാക്കോ പാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനിൽ സാറെ ശബ്ദം വിട്ടു പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആയി കേൾക്കാമോ? ഇപ്പൊ ഇപ്പൊ കേൾക്കാം. ഓക്കെ, ചാക്കോ പാസ് ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് വളരെ അതോറിറ്റി ഉള്ള ആളാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞതും പറയാത്തതും ആയ ചില വഴികളിലൂടെ ഞാൻ വരാം. ആദ്യം എന്തായിരുന്നു ഈ ഖുർആന്റെ സ്രോതസ് എന്ന് പഠിക്കുമ്പോൾ രസകരമായ ഒരു സ്ഥലത്ത് നിങ്ങൾ നിന്നെത്തും. ഈ ഖുർആനിലും ബൈബിളിലുമുള്ള വിശദീകരണങ്ങൾക്കപ്പുറത്ത്, ഖുർആനിൽ കഥയാണുള്ളത്, ബൈബിളിൽ ഹിസ്റ്റോറിക്കൽ വിശദീകരണമാണ് സോളമനെ പറ്റിയുള്ളത്. അപ്പോൾ ഈ കഥ എങ്ങനെ ഖുർആൻ ബൈബിളിൽ ഇല്ലാത്തതും ഖുർആനിലേക്ക് ഇത്തരം കഥ വന്ന വഴിയൊന്ന് പഠിക്കണം, അത് പ്രയോജനപ്പെടും. യഹൂദ നാടോടി കഥകൾ സോളമനെ പറ്റി ധാരാളം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പറയാം. ഇതിനു സമാന്തരമായ ഒരു കഥ, അത് കുറേ ഗുണപാഠമുള്ള കഥ കൂടി കേട്ടോ, തീരെ തള്ളാവുന്ന കഥയല്ല. ഏത് നിലയിൽ അതിലെ ഗുണപാഠം വെച്ച്, ഖുറാനിൽ ഗുണപാഠം എന്ന് പറഞ്ഞാൽ ഗുണപാഠം ഉണ്ടാകാൻ കഴിയില്ല, ഉണ്ടായാൽ അത് ഖുറാനാവില്ല. എന്ത് ഗുണപാഠമാണ്? മുഹമ്മദിൽ നിന്നോ സുലൈമാനിൽ നിന്നോ ഒക്കെ എന്ത് ഗുണം? ലോകത്തിനൊരു കാര്യവും പഠിക്കാനില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. ഇത് എക്സ്ട്രാ ബിബ്ലിക്കലാണ്, നോൺ ബിബ്ലിക്കൽ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നാടോടി കഥ അബൌട്ട് സുലൈമാൻ ഓർ സോളമൻ. അതെന്താണ്? സോളമൻ ദേവാലയം പണിത അന്ന്, ആ ഘട്ടത്തിൽ, പണി തീരുന്ന ഘട്ടത്തിൽ അയാൾക്കൊരു വീടും പണി പൂർത്തീകരിച്ചു എന്നാണ്. ഈ ഇതിൻ്റെ ഡെഡിക്കേഷൻ നടന്നതിൻ്റെ അന്ന് അയാളുടെ ഒരു കല്യാണവും നടന്നു എന്നാണ് ഒപ്പം. അപ്പോൾ അത് കല്യാണം കഴിച്ചതാകട്ടെ, ഫറവോടെ മകളെയാണ്, ഈജിപ്ഷ്യൻ കിങ്ങിൻ്റെ മോളെയാണ്. അപ്പോൾ ഈ പെൺകുട്ടി, അവൾ ഐഡൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവളാണ്. അവളൊരു അന്തപ്പുരം തീർത്തു ഇവർക്ക് ഒരുമിച്ച് പാർക്കാൻ. അവൾ അതിന് നൃത്തം കൊടുത്തു. ഈ അന്തപ്പുരത്തിന് പിരമിഡിൻ്റെ രൂപമായിരുന്നാണ്, മനുഷ്യ ശരീരത്തെ അടക്കുന്ന ഫറവോന്റെ പിരമിഡിൻ്റെ രൂപമുള്ള ഒരു അന്തപ്പുരം. ഈ പിരമിഡുകൾക്കുള്ളിൽ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് സൂക്ഷിക്കുന്നത്. നമുക്കറിയാമല്ലോ, പത്മരാഗ കല്ലുകളും ഗോമേതകവും മാണിക്യവും വജ്രവും ഒക്കെ സൂക്ഷിക്കാറുണ്ട് ഡെഡ് ബോഡിയോട് ചേർത്ത്. എന്ന് പറഞ്ഞ പോലെ കിട്ടാവുന്ന സമ്പത്ത് ഐശ്വര്യം എല്ലാം ശേഖരിച്ച് അവള് വളരെ രത്നഖചിതമായ ഒരു ഒരു ടെമ്പററി ബിൽഡിങ് അവർക്ക് ഒരുമിച്ച് പാർക്കാൻ ഒരു മണവറ സെറ്റ് ചെയ്തു. ആ മണവറ എന്നത് പിരമിഡിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ ഈ ഡെഡിക്കേഷൻ കഴിഞ്ഞ ദിവസം ഈ മനുഷ്യൻ ഇവളുടെ അരികിലേക്ക് വന്നു. അന്ന് രാത്രി അവരൊരുമിച്ച് അവരുടെ ജീവിതം ആരംഭിക്കുമല്ലോ. അപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇവർ വ്യത്യസ്തങ്ങളായ മദ്യം ഒരുക്കി വെച്ചു. അപ്പോൾ ഇവളുടെ ആ സ്വാധീനത കൊണ്ട് ദേഹം മദ്യമൊക്കെ കുടിച്ച് രാവും പകലും വ്യത്യാസമില്ലാതെ അവിടെ ഈ അവിടുത്തെ അതിലെ കണ്ണൻ ചിപ്പിക്കുന്ന പ്രഫയ്ക്കുള്ളിൽ ഒരു രാത്രി ചിലവഴിക്കുമ്പോൾ, ആട്ടും ആട്ടവും പാട്ടും നൃത്തവും ഒക്കെ ആയി കഴിയുമ്പോൾ നേരം വെളുത്തത് അറിഞ്ഞില്ല, അടുത്ത പകലിലേക്ക് പ്രവേശിച്ച് അറിഞ്ഞില്ല. ഈ ദേവാലയത്തിൻ്റെ താക്കോൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നാണ്. അപ്പോൾ ഡെഡിക്കേഷൻ കഴിഞ്ഞ പ്രഭാതത്തിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ ആലയം പൂട്ടിക്കിടന്നു. പുരോഹിതൻ വന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആലയം പൂട്ടിക്കിടന്നു. അങ്ങനെ കല്യാണമയാളെ വഴിതെറ്റിച്ച് മറ്റൊരു മനുഷ്യനാക്കി എന്ന രൂപത്തിലൊരു നാടോടി കഥ ഈ യഹൂദന്മാർക്കിടയിലുണ്ട്. ഞാൻ അത്തരം സ്റ്റോറികൾ അടങ്ങുന്ന ചില പുസ്തകങ്ങൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ രസകരമാണത്. അതിലെല്ലാം ഗുണപാഠമുള്ളതുകൊണ്ട് നമ്മളത് ഉദ്ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ കഥകൾ. അപ്പോൾ സോളമനെ സംബന്ധിച്ചോളം അദ്ദേഹം വഴിതെറ്റി അവസാന ഘട്ടം പോകുന്നുണ്ട്. അതും ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ കഥയിലൊരു സന്ദേശമുണ്ട്. ആ കഥയിൽ യാഥാർത്ഥ്യം കാണണമെന്നൊന്നുമില്ല, കണ്ടേക്കാം. കാരണം അമാനുഷികതയൊന്നുമില്ല ഈ പറയുന്നതിൽ, സംഭവ്യമായ കാര്യമാണ്. ഇങ്ങനെ പ്രചരിച്ച നൂറ് നൂറ് കഥകളും കേട്ടറിവുകളും മുഹമ്മദിൻ്റെ യാത്രയിൽ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ നാടോടികളുടെ ജീവിതം, അവരുടെ കഴുത കുതിരപ്പുറത്തും ഓട്ടോപ്പുറത്തൊക്കെയുള്ള യാത്രയിൽ പാട്ടുകളിലൂടെയും
ആഖ്യാനങ്ങളിലൂടെയും ഈ കഥ കേൾക്കുന്നതിൽ ഇവർ സന്തോഷവാന്മാരായിരുന്നു. ആയിരത്തൊന്ന് രാവുകളൊക്കെ ഉണ്ടല്ലോ കഥകൾ, അങ്ങനെ അറബിക്കഥകൾ, ജിന്നുകളെ പറ്റിയുള്ള കഥകൾ, ഇവ പരസ്പരം പങ്കിട്ട് ഈ യാത്രികർ യാത്രാക്ഷീണം അകറ്റാനൊക്കെ ശ്രമിക്കുന്ന പതിവുണ്ടായിരുന്നു. അവർ ഒത്തൊരുമിച്ച് കൂടുന്ന വേളയിൽ ഇത്തരം പാട്ടുകൾ പാടുകയും പ്രാകൃതങ്ങളായ സംഗീത ഉപകരണങ്ങൾ മീട്ടുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. യാത്രാക്ഷീണം മറക്കാൻ അതാണ് വഴി. ഇങ്ങനെ മുഹമ്മദ് ബാല്യം മുതൽ കേട്ടറിഞ്ഞ കഥകളും വിഷയങ്ങളും ഒക്കെ മനസ്സിൽ കിടക്കാണ്. ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് ഇതുപോലെ കഥയാണ്. അച്ചൻകുഞ്ഞു പാസ്റ്റും നമ്മുടെ പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം ആ കഥയൊക്കെ. ചന്ദ്രൻ പിളർന്നുള്ളത് ഇമ്രാവുൽ കെയ്സ് എന്ന് പറയുന്ന കവിയുടെ കവിതയിലുള്ള സാധനമാണ് ആ പറയുന്നത്. അപ്പോൾ അതെടുത്താണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഖുറാനിൽ വന്ന പല കാര്യങ്ങളും ഇങ്ങനെ വന്നവയാണ്. ഇനി ഇതുപോലെ പാസ്റ്റർ പറഞ്ഞു കാണുക ഒരു സംഭവം. ഒരിക്കൽ സോളമന്റെ ഖുറാനിലെ ഒരു സാധനമാണ്, സുലൈമാന്റെ ആ സിംഹാസനത്തിൽ ഒരു ശവം കിടക്കുന്നു. അപ്പോൾ ഈ ശവം കിടക്കുന്നതിൻ്റെ കാരണം തിരക്കി ചെല്ലുമ്പോൾ ഇത് അള്ളാഹു ഇട്ട ശവമാണ്. അതിൻ്റെ കാരണം ഈ സുലൈമാനൊരു ഒരു ദിവസം തീരുമാനിച്ചു 1000 മുജാഹിദുകളെ സൃഷ്ടിക്കുക. 1000 ആണോ 100 ആണോ എന്ന് എനിക്ക് ഓർമ്മയെന്നാണ് പറയുന്നത്. മുജാഹിദുകളെ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധം ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കണം. തൻ്റെ കൈക്ക് തൻ്റെ മെയ്ക്കരുത്തുള്ള തൻ്റെ ബുദ്ധിശക്തിയുള്ള ആളുകളെ സൃഷ്ടിക്കണം. അതിനുവേണ്ടി ഒരു രാത്രി 90 സ്ത്രീകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം അനുസരിച്ച് ഇത്രയും പേരെ 100 പേരെ മറ്റേ സൃഷ്ടിക്കാനാണ്, അത്രയും പേരോട് ഒരു രാത്രി. ഇതിൽ തന്നെ എത്ര അമാനുഷികതയുണ്ടെന്ന് നോക്കും. ഒരു പുരുഷൻ, ഇയാളൊരു മനുഷ്യനല്ലേ, എന്താന്ന് പറഞ്ഞാൽ എന്തോ ഒരു മനുഷ്യൻ, ഇതിന് സമയം എവിടെ കിട്ടുമെന്നുള്ളതാണ്. ഇതെങ്ങനെ ഒരു മനുഷ്യന് ഒരു രാത്രി 90 സ്ത്രീകളോടൊപ്പം എങ്ങനെ ശയിക്കാൻ പറ്റും? അവരുടെ പേര് പോലും ഓർത്തിരിക്കുമോ? അവർ എങ്ങനെയാണ് അതൊക്കെ സാധിക്കുന്നത്? നമുക്ക് ചിന്തിച്ചിട്ട് അത് ഒത്തിരി നമ്മൾ വിശദീകരിക്കാന്നല്ലേ. നമ്മുടെ പെൺകുട്ടികൾ സൗരിമാരൊക്കെ ഉള്ളൊരു വേദിയാണല്ലോ. ഏതായാലും ഇത്തരം കഥകൾ തമാശയായിട്ട് എടുക്കാവും, ഖുറാനിലുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത വഴിക്ക് അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി. എന്താ അബദ്ധം എന്നറിയണ്ടേ? ഈ തീരുമാനമെടുത്തപ്പോൾ ഇത്രയും മുജാഹിദുകളെ സൃഷ്ടിക്കുക, 100 തോന്നുന്നു, 100 പേരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ താനൊരു അബദ്ധം പറ്റി. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞില്ല. അതായത് ഇഫ് ഗോഡ് അലൗസ്, ദൈവം അനുവദിച്ചാൽ 100 പേരെ സൃഷ്ടിക്കും എന്ന് പറയാത്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഹങ്കാര നിമിത്തം ഈ ജനിച്ച സന്താനങ്ങളൊക്കെ ചാവിള്ളകളായി. അപ്പോൾ അതിൻ്റെ ഒരു അതിനകത്ത് ഒരു ബോഡി ആണിക്കൊണ്ട് ഈ സിംഹാസനത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ തഫ്സീർ എടുത്തു നോക്കിയാലും അമാനിയുടെ എടുത്തു നോക്കിയാലും എല്ലാം ഈ കഥകൾ ചെറിയ വ്യത്യാസത്തോടൊക്കെ ഈ സംഭവങ്ങളുടെ വിശദീകരണം ഇവർ പറയുന്ന കാണാം. അപ്പോൾ ഇതിൽ കേൾക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുഴുവൻ ഇത്തരത്തിലെ ഈ 1001 രാവുകളിൽ പറയുന്ന തരത്തിൽ ഹുസനുൽ ജമാലും ബദർ മുനീറും അതൊക്കെ നല്ല കഥകളാണ് കേട്ടോ, ഭയങ്കര ക്ലാസിക്കൽ കഥകളാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ പറയുന്ന കഥകൾക്ക് ആ കഥയുടെ നിലവാരം ഉണ്ടോ? അതുമില്ല. ഇങ്ങനെയുള്ള ചില കഥകളാണ് അധികവും. ഗുണപാഠങ്ങളില്ല, മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. വൃത്തികേടുകൾക്കൊടുവിൽ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നിങ്ങനെ പറയും. നല്ല വെട്ട് കഴിയുമ്പോഴാണ്, നല്ല വെട്ടും കുകലയും രക്തച്ചൊരിച്ചിലും കഴിയുമ്പോൾ പറയുന്നതാണ് അള്ളാഹു കരുണയുള്ളവനാണ്. താടെ കാണും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതിങ്ങനെ പുട്ടിന് വീര പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ പുസ്തക ദിനം കൂടിയാണ് ഇന്ന്, ലോക വായനാ ദിനമൊക്കെയാണ്. ഇന്നത്തെ ദിവസം ഖുർആൻ എന്നൊരു തമാശ ചർച്ചക്കെടുത്തത് വളരെ രസാവഹമായിട്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇങ്ങനൊരു പ്രമേയം എനിക്ക് മുമ്പ് സംസാരിച്ച ദിവാസം പറഞ്ഞ പോലെ സുലൈമാനെ പറ്റി ഒത്തിരി ഉണ്ട് പറയാൻ, അത് മാത്രം പറയാൻ ഒത്തിരിയുണ്ട്. ഏതായാലും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ഇത് ദൈവവചനം ഒന്നുമല്ല. ദൈവവചനം പോയിട്ട് പിശാചിൻ്റെ വചനം പോലും ആകാൻ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പോലും അതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ആകപ്പാടെ ഒരു മനുഷ്യൻ്റെ യാത്രയിൽ അദ്ദേഹത്തിന് ചുറ്റുപാടൊന്ന് കേട്ട കഥകളും കവിതകളും ഒക്കെ ചേർത്ത് അദ്ദേഹം മെനയുക. അത് പാവപ്പെട്ട ഇല്ലിറ്ററേറ്റായ ഒരുപറ്റം നാട്ടുകാരായ അറബികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അത് കേൾക്കാത്തവരെ ഉമറിനെ പോലെയുള്ള വലിയ അക്രമികളെ കൊണ്ട് വെട്ടി തലകളയുക. അങ്ങനെ ഉള്ള ഒരു ഗുണ്ടായിസം ഇതുവഴിയൊക്കെയാണ് ഈ ഇസ്ലാം അന്നേ സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ ഇന്ന് ഇത് പഠിക്കാൻ ആളുകൾ തയ്യാറായിരുന്നില്ലെങ്കിൽ ഇതെന്തോ വലിയ കൃതികളാണെന്ന് ആളുകൾ ധരിച്ചേനെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാസ്റ്റർമാരുണ്ട്, ചാക്കോ പാസ്റ്ററും ഞാനും അനിലയ്യപ്പനും വർഗീസം സാമൂലും സെബാസ്റ്റിനും ഒക്കെ തുനിഞ്ഞിറങ്ങിയിരുന്നില്ലെങ്കിൽ ആളുകൾ ക്രൈസ്തവർ പോലും ഓർത്തിരുന്നേനെ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ ചിന്തകൾ, തത്വചിന്തകൾ ഉണ്ടെന്നൊക്കെയാണ്. തത്വചിന്തകൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിലും പോട്ടെ നോക്കാം, ഹൈന്ദവ കൃതികളെല്ലാം തത്വചിന്തകൾ കൊണ്ട് സമ്പന്നമാണ്. വിയോജിപ്പുകൾ പുലർത്തുമ്പോഴും അതിലെ തത്വചിന്ത അംശങ്ങളെ ആരും തള്ളിക്കളയാനായിട്ട് പാടില്ലാത്ത വിധം അതിൽ ഗുണപാഠങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഖുറാന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്കതിൽ തത്വചിന്തയും കാണാൻ പറ്റില്ല, ഗുണപാഠങ്ങളും കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഇതിലെ ചില മേധാവികളായ പുരുഷന്മാർ, ഒന്നാമത് നബി, പിന്നെ വരുന്ന ഉമർ, ഇങ്ങനെയുള്ള ആളുകളുടെ
അമിതമായ ലൈംഗികാസക്തി, ഇത്തരത്തിൽ എന്തോ രോഗം ഇവരെ ഭരിച്ചിരിക്കണം. ഇത് നിമിത്തം ഉണ്ടായിട്ടുള്ള ആസക്തി തീർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കൊടുക്കുക, അവർക്ക് നബീദ് എന്ന് പറയുന്ന മദ്യം കൊടുക്കുക, അവർക്ക് ഭൂമി കൊടുക്കുക. മറ്റൊരു കാര്യം കൂടെ, കൃഷി ചെയ്യുന്നതേ നിഷിദ്ധമാണ്, കൃഷി പാടില്ല. പകരം കൃഷി ചെയ്തവൻ്റെ കൃഷി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പോവാണ് ഇവർ. പാൽ, ഒട്ടകത്തിൻ്റെ പാലും മൃഗങ്ങളുടെ പാലും കുടിച്ച് ഒരു മൃഗത്തെ കൊന്ന് അതിനെ തിന്നുക, എന്നിട്ട് കൂട്ടമായിട്ടിങ്ങനെ സഞ്ചരിക്കുന്ന ജീവിതചര്യകളുടെ ഉടമകളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൃഷി പോലും ചെയ്യുന്നതിൻ്റെ ഉമർ വിലക്കുന്നുണ്ട്. കാരണം ഈ വിളഞ്ഞുകിടക്കുന്ന വയലുകളും ഒക്കെ സ്വന്തമാക്കിയ ശേഷം ഇത് ക്രൈസ്തവരിൽ നിന്നൊക്കെ പിടിച്ചെടുത്തു അക്കാലത്ത്. എന്നിട്ട് വീണ്ടും അവിടെ കൃഷി ചെയ്യാൻ മുസ്ലിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഉമർ പറയുന്നുണ്ട്, നമ്മുടെ ജോലി കൃഷിയല്ല, യുദ്ധമാണ്. യുദ്ധം ചെയ്യാനുള്ള നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടും, അതുകൊണ്ട് ഈ കൃഷിയിടങ്ങൾ വാങ്ങിയവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ മുസ്ലിം പ്രവാസികൾ വളരെ ആവേശത്തോടെ പറയാറുണ്ട്, ഞങ്ങൾ വാങ്ങിയ ഇടം തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിലൊരു ചതിവ് പറയാറില്ല. എന്താന്ന് വെച്ചാൽ, പണ്ട് ഇവർ ഉടമകളായിരുന്നു അതിൻ്റെ. ഇന്നിപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ ഉടമകളല്ല, വെറും പണിക്കാരാണ്. പണിയാൻ തിരിച്ചു കൊടുത്തു എന്നാണ്. അവിടെ എല്ലുമുറിയെ പണിയെടുത്തിട്ട് അതിൻ്റെ അഞ്ചിലൊന്നും ഉമറിനും കൂട്ടർക്കും കൊടുക്കണം, ബാക്കിയൊക്കെ അവർക്ക് എടുക്കാം, അഞ്ചിലൊന്ന്. അപ്പോൾ ഒരു പണിയും ചെയ്യാതെ ഇത് അങ്ങനെ സ്വന്തമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് മാനവികതയുടെ ദർശനം നഷ്ടപ്പെടുന്നു ഖുർആനിൽ എന്നുള്ളതാണ്. മനുഷ്യനെന്നൊരു കൺസെപ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അവിടെ മുഴുവൻ പുരുഷ മേധാവിത്വം, അതിൽ തന്നെ അടിമത്വം, അതിൽ തന്നെ സ്ത്രീകളുടെ അവസ്ഥ വളരെ ഖേദകരം, ഇങ്ങനെയുള്ള ബോധത്തിൽ നിന്നാണ് ഖുർആൻ പിറക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഥകൾ വരിക സ്വാഭാവികം. അപ്പോൾ കഥയ്ക്കപ്പുറത്തേക്ക് ഒരു കഥയും കഥയ്ക്കപ്പുറത്തേക്കൊരു കഥയും ഖുർആനിൽ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചരിത്രത്തിലൊന്നും കാണാത്ത ഒരു സുലൈമാനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് നിർത്തിയേക്കാം. ഈ ഖുർആനിൽ ബൈബിളിലും ഒരാളെ പറ്റി രണ്ട് വിശദീകരണം. നമ്മുടെ വീക്ഷണത്തിൽ രണ്ടും രണ്ട് പേരാണ്, ക്രൈസ്തവരൊരിക്കലും യഹൂദന്മാർ ഒരു കാരണവശാലും, ക്രൈസ്തവർ ഒരു കാരണവശാലും ഇവരുടെ സുലൈമാൻ ചരിത്രത്തിലെ ബൈബിളിലെയും സോളമനാണെന്ന് അംഗീകരിക്കില്ല. അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ കെട്ടുകഥ, ചെതൽ പോയി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു രാത്രി 90 സ്ത്രീകളോടൊപ്പം ശയിച്ചു, ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ, അത് യഹൂദന്മാരെങ്ങനെ സമ്മതിക്കും? ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഇടപെട്ട് നടക്കുന്ന അത്ഭുതങ്ങളാണ്. അതായത് ചെങ്കടൽ കയറുന്നതും ഒക്കെ ദൈവത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് 90 സ്ത്രീകളോടൊപ്പം ശയിക്കുക അത്ഭുതമാണോ? നിങ്ങളെന്നാ ആലോചിച്ച് നോക്കി, അത് എഴുതുന്ന തന്നെ വിഡ്ഢിത്തമല്ലേ, പമ്പര വിഡ്ഢിത്തം. അപ്പോൾ ചെതലി എന്ന് പറയുക, ഇങ്ങനൊന്നും ഇല്ല സംഭവം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ വിധത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വിവരണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കുമല്ലോ ശരി. ഒന്നിൽ ഖുർആൻ പറയുന്നത് ഇവർ പറയുന്നതെല്ലാം ഒന്നാണെന്ന്, ഒന്നാണെങ്കിൽ ഒരു മുസൽമാൻ പറയേണ്ടത് ബൈബിളിനാണ് തെറ്റുപറ്റിയേ, ഖുർആനിലെയാണ് ശരി, ആയിക്കോട്ടെ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ മുഹമ്മദ് വരുന്നതിൻ്റെ എത്രയോ നാൾ മുമ്പ് ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ സോളമനെപ്പറ്റി എഴുതി സ്ഥിരീകരിച്ചു കാര്യങ്ങൾ. ആ സ്ഥിരീകരിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല, അതല്ല ശരി ഇതാണെന്ന് പറഞ്ഞില്ല? ബൈബിളിൽ ആരോ തെറ്റുപറ്റിയാണ്, അതിൽ പറയുന്ന ഹിസ്റ്ററി അല്ല ശരി, അത് മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ട് സംഭവിച്ചതാണ്, ശരി ഖുർആനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്തായിട്ട് പറയേണ്ടത് അതെന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല, ആ തിരുവായ്മൊഴിഞ്ഞെന്ന് പറയേണ്ടായിരുന്നില്ലേ? അങ്ങനെ പറയുന്നില്ല. പറയാത്തിൻ്റെ കാരണം പുള്ളിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് ന്യായപ്രമാണോ മറ്റു കാര്യങ്ങളോ വായിക്കാനുള്ള പ്രാപ്തി പോരാ. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കേട്ടിട്ട് പാട്ട് പോലെ പറഞ്ഞു കൊടുക്കുന്നു, അത് സഹാബികൾ എഴുതുന്നു, ഉസ്മാന്റെ കാലമാകുമ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ ഉമറും ഒക്കെ പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു, അത് തന്നെ നല്ലൊരു ഭാഗം കത്തിച്ച് കളയുന്നു, പിന്നെ കിട്ടിയ സാധനമെല്ലാം ചേർത്ത് വെച്ച് എഴുതുന്നു. ഇതാണ് ഇന്ന് നമ്മുടെ ഇരിക്കുന്ന ഖുർആന്റെ പരിതസ്ഥിതി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ഗുണപാഠമോ ഒരു ന്യായവാദം കഴിക്കാനുള്ള ആശയമോ തത്വചിന്താപരമായ ഒരു വസ്തുതയോ അന്വേഷിച്ചാൽ നിരാശയാകും ഫലം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും അറിയണം, ചരിത്രത്തിൽ ഇങ്ങനൊരു സോളമനില്ല, ബൈബിളിൽ ഇങ്ങനൊരു സോളമനില്ല, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സോളമനില്ല, ഉള്ളത് ഖുർആനിൽ മാത്രം. ആ ഖുർആനിലെ സോളമൻ വെറും 1001 രാവുകളിലെ ഒരു കെട്ടുകഥ പോലെ, അതിനപ്പുറത്തേക്കൊന്നും ഒരു റേഞ്ചും ഇല്ലാത്ത കൽപ്പിത കഥ മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വീണ്ടും നമുക്ക് ചർച്ചയിൽ തുടരാം.